കോൺഗ്രസിനുള്ളിൽ നേതൃമാറ്റ ആവശ്യം ശക്തമാകുന്നതിനിടെ കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ നീക്കങ്ങൾ ശക്തമായി. കെ മുരളീധരൻ, കെ സുധാകരൻ എന്നിവരാണ് കെ പി സി സി അധ്യക്ഷ പദവി മോഹിച്ച് രംഗത്തുള്ളത്. ഇവർക്ക് വേണ്ടി അണികൾ പലയിടങ്ങളിലുമായി പോസ്റ്ററുകളും പതിക്കുന്നുണ്ട്. ഇന്ന് തൃശൂരിൽ കെ മുരളീധരന് വേണ്ടിയാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. കെ മുരളീധരനെ വിളിക്കൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യത്തിലാണ് പോസ്റ്റർ. കഴിഞ്ഞ ദിവസങ്ങളിൽ കോഴിക്കോട്ടും മുരളീധരന് വേണ്ടി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പേരെടുത്തു പറഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന് എതിരായ പരോക്ഷ വിമർശനമാണ് പോസ്റ്ററുകളിലുള്ളത്. കേരളത്തിലെ കോൺഗ്രസിനെ രക്ഷിക്കുവാൻ കരുത്തുറ്റ തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിവുള്ള കെ മുരളീധരനെ ചുമതലയേൽപ്പിക്കുക എന്നാണ് കോഴിക്കോട് പ്രത്യക്ഷപ്പെട്ട ബോർഡിൽ പറയുന്നത്. പാർട്ടിയുടെ അഭിമാനം കാത്തുസൂക്ഷിക്കുവാൻ പ്രവർത്തകർക്ക് ഊർജം പകരുവാൻ നേതൃത്വം മുരളീധരന്റെ കൈകളിൽ വരട്ടെയെന്നും ബോർഡിൽ ആവശ്യപ്പെടുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം, പ്രചരണം എന്നിവയിലെല്ലാം തന്നെ കോഴിക്കോട് ജില്ലയിൽ തർക്കങ്ങളുണ്ടായിരുന്നതാണ്. അപ്പോഴെല്ലാം കെ മുരളീധരന്റെ നിലപാട് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നതാണ്. കോൺഗ്രസിനുണ്ടായ തിരിച്ചടിയെ തുടർന്ന് നേതൃത്വത്തിനുള്ളിൽ തന്നെ പരസ്പരമുള്ള പഴിചാരലുകളും വിഴിപ്പലക്കലും പരസ്യമായി തന്നെ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് കോഴിക്കോട് നഗരത്തിൽ പ്രത്യക്ഷപ്പെട്ട ഇത്തരത്തിലുള്ള ബോർഡുകൾ. അതേസമയം കെ മുരളീധരനെ വിളിക്കൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ പോസ്റ്ററിന് പിന്നാലെ കെ സുധാകരനെ കോൺഗ്രസ് നേതൃത്വം ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ദയനീയ തിരിച്ചടിക്ക് പിന്നാലെ കോൺഗ്രസിൽ ഉയരുന്ന നേതൃമാറ്റ ആവശ്യത്തിൻ്റെ തുടർച്ചയായാണ് ഫ്ലെക്സ് ബോർഡുകൾ. കെ സുധാകരനെ വിളിക്കൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ എന്ന ഫ്ലെക്സ് ബോർഡ്, കെ എസ് യുവിൻ്റെ പേരിൽ ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടത് തിരുവനന്തപുരം എം എൽ എ ഹോസ്റ്റലിന് മുന്നിലും കെ പി സി സി ആസ്ഥാനത്തിന് മുന്നിലുമായിരുന്നു. ഇനിയും ഒരു പരീക്ഷണത്തിന് സമയമില്ല. കെ സുധാകരനെ വിളിക്കൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ. കേരളത്തിലെ കോൺഗ്രസിന് ഊർജം പകരാൻ ഊർജ്ജസ്വലതയുള്ള നേതാവ് കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് ആക്കുക തുടങ്ങിയവയാണ് ഫ്ലെക്സ് ബോർഡിലെ വാചകങ്ങൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുന്നുവെന്ന് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. പൊതുരാഷ്ട്രീയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാത്തത് നിരാശാജനകമാണെന്നും മുല്ലപ്പള്ളി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വീഴ്ചകൾ സംഭവിച്ചുവെന്നും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുവരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം തന്നെ നേടാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസം പാർട്ടിക്ക് ഉണ്ടെന്നും കെ പി സി സി അധ്യക്ഷൻ വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഇപ്പോൾ നേതൃമാറ്റ ആവശ്യം ഉയരുമ്പോഴും അതിൻ്റെ ആവശ്യമില്ലെന്ന നിലപാടിൽ തന്നെയാണ് ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും. തദ്ദേശത്തിലെ തോൽവിക്ക് കെ പി സി സി അധ്യക്ഷനെ മാത്രം കുറ്റപ്പെടുത്താൻ സാധിക്കില്ലെന്നും ചെന്നിത്തല പറയുന്നുണ്ട്.